അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു വെച്ചത് ഉസ്ലൂബ് തമ്മീസിലെ തമ്മീസിൻ്റെ ഇഅറാബിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. മൂന്ന് തരത്തിൽ പറഞ്ഞു. ഒന്ന്, മൂന്ന് മുതൽ പത്ത് വരെയുള്ള അവസ്ഥയിൽ ജംഅ മജ്റൂറായിരിക്കും. പതിനൊന്ന് മുതൽ തൊണ്ണൂറ്റൊമ്പത് വരെയുള്ള അവസ്ഥയിൽ മുഫ്റദ് മൻസൂബായിരിക്കും. മിഅ അൽഫ് എന്നിവയിൽ മുഫ്റദ് മജ്റൂറായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി എന്താണ് നമുക്ക് പറയാനുള്ളത്? തസ്കീറുൽ അദദി വതഅനീസിഹി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഭൂരിപക്ഷം ആൾക്കാർക്കും തെറ്റിപ്പോകുന്ന ഒരു സംഗതി കൂടിയാണ് നമ്മൾ ഇതിനകത്ത് വരുന്നത്. ഇപ്പൊ തസ്കീറുൽ അദദ് വതഅനീസിഹി, എപ്പോഴാണ് ഈ അദദിനെ തഅനീസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മുഫ്റദാക്കണം, മുദക്കറാക്കേണ്ട അല്ലെങ്കിൽ മുഅന്നസ് ആക്കണം? അദദ് എന്ന് പറയുമ്പോൾ നമ്മൾ അദദ് എണ്ണങ്ങൾ ഉണ്ടല്ലോ, ഒന്ന് മുതൽ അങ്ങനെ എണ്ണി പോകുന്ന എണ്ണൽ സംഖ്യകളെ, ഈ എണ്ണൽ സംഖ്യകളെ, അത് പിന്നെ നോമിനൽ നമ്പറുണ്ടാവും, അതുപോലെ തന്നെ സീരിയൽ നമ്പറുകളുമായിട്ടുണ്ടാവാം. അപ്പൊ ഇവിടെ നോമിനൽ നമ്പറുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ തസ്കീറുൽ അദദി വതഅനീസിഹി എന്നതിന്റെ അദദുകൾക്ക്, അദദിനെ നമ്മൾ എപ്പോഴാണ് മുഅന്നസ് ആക്കേണ്ടത് അല്ലെങ്കിൽ എപ്പോഴാണ് മുദക്കറാക്കേണ്ടത്? ഇപ്പൊ മഅദൂദിനെ നോക്കിയിട്ടാണ് എപ്പോഴും അദദിനെ മുഅന്നസ് ആക്കണോ മുദക്കറാക്കണോ എന്ന് നോക്കുക. മഅദൂദിനെ നോക്കിയിട്ട് ഇപ്പൊ മഅദൂദ് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ശേഷം വരുന്നതായിരിക്കുമല്ലോ അല്ലെ. അപ്പോ അഷറത്തു കുത്തുബിൻ എന്ന് പറയുമ്പോൾ അഷറത്ത് ഇവിടെ അദദും കുത്തുബ് പറയുന്നത് ഇവിടെ മഅദൂദായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും മഅദൂദ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പിന്നെ തമ്മീസിന്റെ അവസ്ഥയിലുള്ളതായിരിക്കും. അപ്പൊ തമ്മീസിന്റെ അവസ്ഥയിൽ വരുന്നതാണ് മഅദൂദുകൾ ഉണ്ടാവുക. അപ്പൊ ഈ മഅദൂദിനെ നോക്കിയിട്ടാണ് അദദ് മുഅന്നസാക്കണോ മുദക്കറാക്കണോ നോക്കുക. നമ്മൾ മുമ്പ് ഫായിലിനെ അല്ലേ, ഫായിലിനെ നോക്കി ഫെയിലും മുഅന്നസാക്കണം ഫെയിലും മുദക്കറാക്കണം എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിൽ നിന്നൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളിലൂടെ ചില നിയമങ്ങളിലൂടെ മുഅന്നസാക്കുകയും മുദക്കറാക്കുകയും ചെയ്തിട്ട് ചിലപ്പോ മുദക്കർ എന്താണ് മഅദൂദ് മുദക്കറാണെങ്കിൽ അദദ് മുഅന്നസാക്കേണ്ടി വരും. ഫായിലും അങ്ങനെയല്ല, ഫായിലും ഫെയിലും എന്താ പറഞ്ഞ, ഫായിലും മുഅന്നസാണോ ഫെയിലും മുഅന്നസാക്കണം. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ചില സമയത്ത് എന്തായിരിക്കും, ഫായില് മഅദൂദ് മുദക്കറാണെങ്കിൽ ചിലപ്പോ അദദ് മുഅന്നസ് ആവാം, ഇനി തിരിച്ചു ആവാം. അദദ് മുദക്കറാണെങ്കിൽ മഅദൂദ് മുദക്കറാണെങ്കിൽ അദദ് മുദക്കറാവാം. അപ്പൊ ഇങ്ങനെ രണ്ടിന്റെ നിയമങ്ങൾ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കൽ അത്യാവശ്യമാണ്. ഇപ്പൊ ഇവിടെ രണ്ട് അക്കങ്ങളുടെ ഇടനപ്പ് നമ്മൾ ആദ്യം പഠിക്കുന്നത്, ഒന്നാല് അദദാനി അൽ വാഹിദ് വൽ ഇസ്നാനി. ഇതിന്റെ കൂടെ വരുമ്പോ വാഹിദും ഇസ്നാനിയും വരുമ്പോ എന്താണ് ഈ അദദ് അദദുകളുടെ നിയമം? അതായത് ഒരു ഒന്ന് എന്നതിൻ്റെ കൂടെ വരുന്ന അദദ് മഅദൂദിനെ എങ്ങനെയാണ്, അദദിനെ നമ്മൾ എപ്പോഴാണ് മുദക്കറാക്കണോ മുഅന്നസാക്കണോ എന്നതാണ് ഇവിടുത്തെ ചർച്ച. ഫലാദദാനിൽ വാഹിദ് വൽ ഇസ്നാനി, ഇതിന് മൂന്ന് അവസ്ഥകളുണ്ട്. സലാസു ഹാലാത്തിൻ, മൂന്ന് അവസ്ഥ ഉണ്ട്. അദദിന് മൂന്ന് അവസ്ഥകൾ വരാം. അതെല്ലാ നമ്പറുകൾക്കും ഉള്ളത് തന്നെയാണ്. ഇപ്പം എത്തും അൽഫും അല്ലാത്ത സാധനങ്ങൾക്കൊക്കെ നമുക്കറിയാം മൂന്ന് തരത്തിൽ വരാം. ഒന്ന് മുഫ്റദായിട്ട് വരാം. മുഫ്റദ് പറഞ്ഞാൽ ഇപ്പൊ ഹംസത്തുൻ അല്ലെങ്കിൽ വാഹിദുൻ അല്ലെങ്കിൽ ഇസ്നാനി, ഹംസത്തുൻ, ഇഷ്റൂന എന്നൊക്കെ പറയുന്നത് മുഫ്റദാണ് അല്ലെ. മിഎത്ത് എന്ന് പറയുന്നതൊക്കെ മുഫ്റദാണ്. ഇനി തിരിച്ചൊരവസ്ഥയില് മുറക്കബായിട്ട് വരാം. മുറക്കബൻ മായൽ അഷറ പറഞ്ഞാൽ ഇത് പതിനൊന്ന് മുതൽ വരുന്നതാണ്, പതിനൊന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള അവസ്ഥയാണ്. അഹദ അഷറ, ഇസ്ന അഷറ, സലാസ അഷറ, ഹംസ അഷറ, സിത്ത അഷറ, സബ അഷറ, സമാനി അഷറ, തിസ് അഷറ. ഇതൊക്കെ മുറക്കബ് എന്നാണ് പറയാം. കാരണം അവരുടെ ഇടയിൽ ഒരു വാവില്ല, ഉണ്ടോ അഹദ അഷറ. അപ്പൊ ഇത് മുറക്കബായിട്ടാണ് രണ്ട് കെലിമത്തുകൾ തെർക്കീബ് ചെയ്ത് കൂട്ടി യോജിപ്പിച്ചിട്ട് വരുന്നതാണ്. അഹദ അഷറ, ഇസ്ന അഷറ, അങ്ങനെ പോകും. അപ്പോ അഹദ അഷറ, ഇസ്ന അഷറാണ് ഇവിടുത്തെ നമ്മളെ നിയമത്തിൽ പറയുന്നത്. അഹദ അഷറ, ഇസ്ന അഷറ രണ്ടെണ്ണം ഉണ്ടാകുക. പിന്നെ വാഹിദ് ഇസ്നാനി മുഫ്റദാണ്. അപ്പൊ അഹദ അഷറ, ഇസ്ന അഷറ ഇങ്ങനെ മുഫ്റദ് മുറക്കബായിട്ട് വരാം. ഇനി പറയാൻ പോകുന്നത് മഅതൂഫൻ അലൈഹിമ മഅ അൽഫാദിൽ ഉഖൂദ് അല്ലെ. ഉഖൂദുകൾ പറഞ്ഞാൽ ഇശ്റൂന, സലാസൂന, ഹംസൂന, സിത്തൂന, സബഊന, സമാനൂന, തിസ്ഊന. ഈ പറയുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയണത്, എന്ത് പറയാ, ഈ അൽഫാദുൽ ഉഖൂദ് എന്ന് പറയാം. അതിന്റെ കൂടെ വരാം. അപ്പോ വാഹിദും വസ്ഇശ്റൂന അല്ലെങ്കിൽ ഇസ്നാനി വൈശ്റൂന അല്ലെ. ഇങ്ങനെ വാഹിദും വസലാസൂന മുപ്പത്തൊന്ന്, മുപ്പത്തിരണ്ട്, ഇസ്നാനി വസലാസൂന. അപ്പൊ വാവിട്ടിട്ട് ഈ രണ്ട് അദദുകളുടെ ഇടയിൽ വാവിട്ട് വന്നാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കിയാൽ മതി, അത് മഅതൂഫാണ്.
വാവിടാതെ രണ്ട് അദദുകൾ ഒന്നിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അത് എന്താ മനസ്സിലാക്കാം? മുറക്കബാണ്. പിന്നെ തനിച്ചു വരുമ്പോൾ മുഫ്രദാണ്. ഇപ്പൊ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിന്റെ ഒരു നിയമം എന്താണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാം. യുതാബിഖാനി അൽ മഅദൂദ. യുതാബിഖാനി പറഞ്ഞാല് അൽ അദദാനി അവൽ വസാനി. യുതാബിഖാനി അൽ അദദാനി അൽ അവൽ വസാനി അൽ മഅദൂദ. മഅദൂദിനോട് ചോദിച്ചാണ് വരിക. ഫി തദ്കീരി തദ്കീറിൽ വതഅനീസി തഅനീസിലും. ഇപ്പൊ ഇവിടെ നമ്മൾ കൺഫ്യൂഷനിലെ ഒരാവശ്യമില്ല. എന്താ സംഗതി? ഫായിലും മുദക്കറാണെങ്കിൽ ഫെയിലും മുദക്കറാക്കണം എന്ന് പറഞ്ഞ പോലെ ഇവിടെ മഅദൂദ് മുദക്കറാണെങ്കിൽ അദദ് മുദക്കർ തന്നെ, മഅദൂദ് മുഅന്നസ് ആണെങ്കിൽ അദദ് മുഅന്നസ് തന്നെ. ഇപ്പൊ ഇവിടെ കൺഫ്യൂഷനിൽ ഒരു വകുപ്പില്ല. അപ്പോൾ അതിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അംസലത്തുൽ അദദാനി അല്ല അവൽ വസാനി ഫി തദ്കീരി വതഅനീസി ഫി ഹാലത്തിൽ മുഫ്രദ്. മുഫ്രദായി വരുമ്പോഴുള്ള അവസ്ഥയിൽ നമുക്ക് ഉദാഹരണങ്ങളെ മനസ്സിലാക്കാം. ഇഷ്തറൈത്തു കിതാബൻ വാഹിദൻ വ ഹകീബത്തൻ വാഹിദത്തൻ. ഇഷ്തറൈത്തു കിതാബൻ വാഹിദൻ കിതാബൻ വാഹിദൻ വ ഹകീബത്തൻ വാഹിദത്തൻ. ഇപ്പൊ കിതാബ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ എന്ത് മുദക് മഅദൂദ് അല്ലെ. ഇവിടെ പിന്നെ വാഹിദുൽ ഇസ്നാനിന് നമ്മൾ തമീസ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് കിതാബൻ വാഹിദൻ മുദ ഇവിടെ വാഹിദൻ എന്നത് അദദും കിതാബ് ഇവിടെ മഅദൂദുമാണ്. പിന്നെ ഹക്കീബത്തൻ വാഹിദത്തൻ. ഹക്കീബത്ത് എന്ന് പറയുന്നത് മോന്നസാണ്, വാഹിദത്തൻ മോന്നസായി. അപ്പോ മുദക്കർ മഅദൂദ് മുദക്കറായതുകൊണ്ട് അദദ് മുദക്കറായി. അതുപോലെ തന്നെ മോന്നസായതുകൊണ്ട് അദദ് മോന്നസായി. ഹക്കീബത്തൻ വാഹിദത്തൻ. അപ്പൊ ഇതിന് ശരിക്കും സിഫത്ത് മൗസൂഫാണ് ഇവിടെ അവസ്ഥ ഉള്ളത്. കിതാബൻ വാഹിദൻ ഹക്കീബത്തൻ വാഹിദത്തൻ. ഇഷ്തറൈത്തു കിതാബൈനി ഇസ്നൈനി വഹക്കീബത്തൈനി ഇസ്നത്തൈനി. ഇവിടെ ഇസ്നൈനി ഇസ്നത്തൈനി വാഹിദും വാഹിദത്തും ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അർത്ഥം എന്ത് കിട്ടും? ഒന്ന് രണ്ട് എന്നുള്ള അർത്ഥം കിട്ടും. കിതാബൈനി പറഞ്ഞാൽ രണ്ടാണ്. പിന്നെ അവിടെ ഇസ്നൈനി ആവർത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വഹക്കീബത്തൈനി എന്ന് പറഞ്ഞാൽ രണ്ട് ബാഗാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ രീതിയിൽ തന്നെ കൊടുക്കണം. കിതാബൈനി മുദക്കറാണ്, അപ്പൊ അതുകൊണ്ട് ഇസ്നൈനി മുദക്കറാക്കി. ഹക്കീബത്തൈനി മുഅന്നസായതുകൊണ്ട് ഇസ്നത്തൈനി മുഅന്നസാക്കി. അപ്പൊ യുതാബിഖാനി അൽ മഅദൂദു ഫി തദ്കീരി വതഅനീസ്. ഇവിടെ ചോദിച്ചു വന്നിട്ടുണ്ട് അദദ് മഅദൂദ് മുദക്കറായതുകൊണ്ട് അദദിനെ മുദക്കറാക്കി വന്നിട്ടുണ്ട്. ഇനി വേറൊന്നുള്ളത് അംസലത്തുൽ അദദാനി ഫി തദ്കീരി വതഅനീസ് ഫി ഹാലത്തിൽ മുറക്കബ്. മുറക്കബായ അവസ്ഥയിൽ ഫിൽ ഫസ്ലി അഹദ അഷറ താലിബൻ വ ഇഹദ അഷറത താലിബത്തൻ. ഇവിടെ കണ്ടോ അഹദ അഷറ എന്നുള്ളത് മുദക്കർ, ത്വാലിബ് എന്നുള്ളത് ഇവിടെ തമ്മീസായി വന്നു. അത് മുദക്കറാണ്, അത് മുദക്കറാണ് തന്നെയല്ല മൻസൂബാണ് അല്ലെ. നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ചു മുഫ്രദ് മൻസൂബാക്കണം എന്ന് പഠിച്ചിട്ടുണ്ട്. എന്ത് മുതൽ? 11 മുതൽ 99 വരെ മുഫ്രദ് മൻസൂബാക്കണം എന്ന് പഠിച്ചു. അപ്പൊ അതിവിടെ നമ്മൾ അപ്ലൈ ചെയ്യുക. ത്വാലിബൻ, അപ്പൊ ത്വാലിബ് എന്നുള്ളത് മുദക്കറാണ്, അതുകൊണ്ട് അഹദ അഷറ മുദക്കറായി. പിന്നെ ത്വാലിബത്ത് എന്നുള്ളത് മുഅന്നസായതുകൊണ്ട് ഇഹദ അഷറത മുഅന്നസാക്കി മാറ്റി. ഫിൽ ഫസ്ലി ഇസ്നാ അഷറ മക്കഅദൻ. ഇപ്പൊ മക്കഅദ് എന്നുള്ളത് മുദക്കറായതുകൊണ്ട് ഇസ്നാ അഷറ എന്തായി പിന്നെ മുദക്കറാക്കി. വസ്നത്ത അഷറത്ത് തോവിലത്ത് എന്നുള്ളതിൽ തോവിലത്ത് മുഅന്നസായതുകൊണ്ട് ഇസ്നത്ത അഷറത്ത എന്നുള്ളത് അതുപോലെ മുഅന്നസാക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെയും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ യുതാബിഖാനിൽ മഅദൂദ് ഫി തദ്കീരി വതഅനീസി. ഇനി അടുത്തൊരു ഉദാഹരണം എന്ന് പറയുന്നത് ഫി ഹാലത്തിൽ മഅതൂഫ് അലി. മഅതൂഫ് അലി ആവുമ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ളതാണ്. ഇപ്പൊ റക്കിബ ത്വായിറത്ത വാഹിദുൻ വ സലാസൂന സായിഹൻ. വാഹിദുൻ വ സലാസൂന 31. ഇപ്പൊ വാഹിദുൻ വ സലാസൂന ഇത് മഅതൂഫാണ്. മഅതൂഫ് ആയപ്പോഴും വാഹിദുൻ വ സലാസൂന ആയപ്പോഴും വാഹിദ് ഇസ്നാനി വരുമ്പോൾ എന്താവും? അതിന് സായിഹൻ എന്നുള്ളത് മുദക്കറായതുകൊണ്ട് വാഹിദ് മുദക്കറാക്കി. ഇഹ്ദാ വസലാസൂന സായിഹത്തൻ. സായിഹത്തൻ എന്ന് പറയുന്നത് മുഅന്നസായതുകൊണ്ട് ഇഹ്ദാ എന്നുള്ളത് മുഅന്നസാക്കി. റായിത്തു ഫിൽ മത്താരി, ഞാൻ പിന്നെ ഫ്ലൈറ്റിൽ എയർപോർട്ടിൽ കണ്ടു വാഹിദം വസലാസീന സായിഹൻ. വാഹിദൻ വസലാസീന സലാസൂന എന്നുള്ളത് അവിടെ പിന്നെ ഫായിലിന്റെ അവസ്ഥയിലായപ്പോ വാവ് കൊണ്ട് ജമ്മ് ചെയ്തു, വാവ് കൊണ്ട് റഫ് ചെയ്തു. ഇവിടെ വാഹിദൻ വസലാസീന ഇവിടെ മൻസൂബ് ആയതുകൊണ്ട് സലാസീന. പക്ഷെ അപ്പോഴും വാഹിദൻ വസലാസീന സായിഹൻ. സായിഹൻ എന്നുള്ള മുദക്കറായതുകൊണ്ട് വാഹിദ് മുദക്കറാക്കി. ഇഹദ വസലാസീന സായിഹത്തൻ, ഇവിടെ സായിഹത്ത് മുഹന്നസായതുകൊണ്ട് ഇഹദ മുഹന്നസാക്കി. അതുപോലെ തന്നെ റക്കിബ തായിറത്ത ഇസ്നാനി വസലാസൂന സായിഹൻ. വസ്നത്താനി വസലാസൂന സായിഹത്തൻ.
ഇവിടെ നമുക്കറിയാം സായിഹ ആയതുകൊണ്ട് ഇസ്നാനി പറഞ്ഞു, സായിഹത്ത് ആയതുകൊണ്ട് ഇസ്നത്താനി പറഞ്ഞു. ഇപ്പൊ റായിത്ത് ഫിൽ മതാരി ഇസ്നൈനി വസലാസീന സായിഹൻ വസ്നത്തൈനി വസലാസീന സായിഹത്തൻ. അവിടെയും നമുക്കറിയാം സായിഹ സായിഹൻ എന്ന് പറയുന്നത് ഇസ്നൈനി ആക്കി ഇസ്നൈനി എന്ന് പറയാൻ കാരണം ഇവിടെ പിന്നെ മൻസൂബിന്റെ അവസ്ഥയിലാണ്, മഫൂലിന്റെ അവസ്ഥയിലായതുകൊണ്ട് ജാവുകൊണ്ട് നസ്ബ് ചെയ്തു രണ്ടെണ്ണത്തിനും. ഇസ്നൈനി വസലാസീന സായിഹൻ വസ്നത്തൈനി വസലാസീന സായിഹത്തൻ. ഇസ്നത്തൈനി എന്ന് പറയാൻ കാരണം സാഹിത്തായതുകൊണ്ട്. അപ്പൊ ഇഹ്ദാ അതുപോലെ ഇസ്നത്താനി വാഹിദ് വസ്നാനി ലെ മുദക്കറായതുകൊണ്ട് മുദക്കറായി, മുഹന്നസ് ആയതുകൊണ്ട് മുഹന്നസ് ആയി. അപ്പൊ യുതാബിഖാനിൽ മഅദൂദ് ഫി തദ്കീരി വതഅനീസി. അപ്പൊ നമ്മൾ ഈ ഉദാഹരണങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ കാര്യങ്ങൾ കൃത്യമായി. ഇഷ്തറൈത്തു കിതാബൻ വാഹിദൻ വഹകീബത്തൻ വാഹിദത്തൻ. ഇഷ്തറൈത്തു കിതാബൈനി ഇസ്നൈനി വഹകീബത്തൈനി ഇസ്നതൈനി. ഇവ രണ്ടും മുഫ്രദായിട്ടാണ് വന്നത്. വാഹിദൻ ഇസ്നാനി, വാഹിദത്തൻ ഇസ്നത്തൈനി, മുഫ്രദാണ്. മുഫ്രദാണ് മനസ്സിലായാലും മുറക്കവും മഅതൂഫും അല്ലാത്തത്. അപ്പൊ അതിന്റെ നിയമം എന്ന് പറയുന്നത് മുതാബഖത്തുൽ മഅദൂദി തദ്കീറൻ വതഅനീസൻ. പിന്നെ ഫിൽ ഫസ്ലി അഹദ ആശറ താലിബൻ ഇഹദ ആശറത താലിബത്തൻ. ഫിൽ ഫസ്ലി ഇസ്ന ആശറ മക്കാദൻ വസ്നത ആശറത താലിബത്തൻ. ഇത് രണ്ടും മുറക്കബാണ്. എന്താ മുറക്കബ് പറഞ്ഞാല് രണ്ട് കിലോമീറ്റർ രണ്ട് അതതുകൾ ഒന്നിച്ചു വന്നു. അഹദ ആശറ ഇഹദ ആശറ ഇസ്ന ആശറ ഇസ്നത ആശറത്ത ഉണ്ടോ മുറക്കബായി വന്നു. പക്ഷെ അപ്പോഴും എന്തന്നെയാണ് നിയമം ഒന്ന് തന്നെയാണ് മുതാബഖത്തുൽ മഅദൂദി തദ്കീറൻ വതഅനീസൻ. റക്കിബത് ത്വായിറത്ത വാഹിദൻ വസലാസൂന സായിഹൻ വഇഹദ വസലാസൂന സായിഹത്തൻ. റക്കിബത് ത്വായിറത്ത ഇസ്നാനി വസലാസൂന സായിഹൻ വസ്നത്താനി വസലാസൂന സായിഹത്തൻ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം എന്താണ്? റക്കിബത് ത്വായിറത്ത അല്ലെ ഫ്ലൈറ്റ് കയറി ഇസ്നാനി വസലാസൂന സായിഹൻ 32 ടൂറിസ്റ്റുകൾ പുരുഷന്മാരായിട്ടുള്ള ടൂറിസ്റ്റുകൾ. വസ്നത്താനി വസലാസുന സായിഹത്തൻ എന്ന് പറഞ്ഞാല് എന്താണ് 32 പിന്നെ ടൂറിസ്റ്റുകളായ സ്ത്രീകൾ കയറി. അപ്പൊ ഇസ്നാനി വസലാസുന അവിടെ മഅതൂഫ് അലൈഹാണ്, വാവ് കാണാം. ഇസ്നാനിന്റെ സലാസുന്റെ ഇടയിൽ വാവ് ഉള്ളതുകൊണ്ട് അതിന് മഅതൂഫ് അലൈഹി എന്ന് പറയാം. അങ്ങനെ മഅതൂഫ് ആയിട്ടുള്ള വാഹിദ് ഇസ്നാനിക്കും എന്തന്നെയാണ് നിയമം? മുതാബഖത്തുൽ മഅദൂദി തദ്കീറൻ വതഅനീസൻ. അപ്പൊ ഒന്നിലും രണ്ടിലും നമ്മൾ മനസ്സിലാക്കാനുള്ളത് എത്രയേ ഉള്ളൂ, മഅദൂദ് മുദക്കറാണോ അദദ് മുദക്കറാണോ അത് മുഫ്രദായി കണ്ട് വരട്ടെ, മറ്റൊരു മുറക്കബായി വരട്ടെ, ഇനി മഅതൂഫായി വന്നാലും മുഫ്രദ് എന്താണ് മഅദൂദ് മുഅന്നസ് ആണെങ്കിൽ അദദ് മുഅന്നസ്, മഅദൂദ് മുദക്കർ ആണെങ്കിൽ അദദ് മുദക്കർ. ഒന്നും രണ്ടുമാണ് നമ്മളിപ്പോ പഠിച്ചത്. ഇനി അടുന്ന് അങ്ങോട്ടുള്ള നമ്പറുകളെ കുറിച്ചുള്ള പഠിക്കാം. ഇപ്പൊ തദ്കീറുൽ അദദി വതഅനീസിഹി അലഅദദ അലഅദാദ് മിന സലാസ ഇല തിസ്അ. ഒന്നും രണ്ടിനും ഒരു നിയമം പറഞ്ഞു. ഇനി 3 മുതൽ 9 വരെ ഒരു പ്രത്യേക നിയമമാണ്. എങ്ങനെയാണ് നമ്മൾ അതിനെ മുഅന്നസ് ആക്കേണ്ടത്, അദദിനെ മുഅന്നസ് ആക്കേണ്ടത്, മഅദൂദിനെ നോക്കിയിട്ട് അദദിനെ മുഅന്നസ് ആക്കേണ്ട നിയമമാണ് ഇവിടെ പറയുന്നത്. ഒന്നും രണ്ടും നമ്മൾ എന്താ പറഞ്ഞ, അദദ് മുദക്കർ ആണെങ്കിൽ സോറി മഅദൂദ് മുദക്കർ ആണെങ്കിൽ അദദ് മുദക്കർ, മഅദൂദ് മുഅന്നസ് ആണെങ്കിൽ അദദ് മുഅന്നസ്. അത് അതിന്റെ 3 അവസ്ഥയിലും അങ്ങനെ തന്നെ, മുഫ്രദ് ആണെങ്കിലും മുറക്കബ് ആണെങ്കിലും മഅതൂഫ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഹാലത്തു തദ്കീരി വതഅനീസി അലഅദാദ് മിൻ സലാസ ഇലാ തിസ്. ഇവിടെയും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ 3 അവസ്ഥകളുണ്ട്. 1 മുഫ്രദ്, 2 മുറക്കവുമായ അലഅശറ, 3 മഅതൂഫൻ അലൈഹ മഅൽഫാദിൽ ഉഖൂദ് അല്ലെ. 3 മുതൽ 9 വരെ ഈ അവസ്ഥയിൽ വരാം. അപ്പൊ എങ്ങനെ ഇവിടെ മുഫ്രദ് പറഞ്ഞാൽ എന്താ, സലാസ അല്ലെങ്കിൽ തിസ് ഹംസ സിത്ത എന്നൊക്കെ പറയുന്ന മുഫ്രദ്. മുറക്കബുമായ അലഅശറ പറഞ്ഞാൽ എത്ര, സലാസത്ത അശറ അല്ലെ ഹംസത്ത അശറ തിസ്സത്ത അശറ എന്നൊക്കെ പറയുന്നത് മുറക്കബായിട്ട് വരാം. മഅതൂഫൻ അലൈഹ പറഞ്ഞാലോ സലാസും വ സലാസൂൻ അല്ലെങ്കിൽ ഹംസും വ സലാസൂൻ അല്ലെങ്കിൽ തിസ്ഉം വ തിസ്ഈൻ എന്നൊക്കെ പറയും പോലെയുള്ള അവസ്ഥകളെയാണ് നമ്മൾ മഅതൂഫ് അലൈഹി എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ എന്താണ് നിയമം? 3 മുതൽ 9 വരെ, 3 മുതൽ 9 വരെ നമ്മൾ പഠിച്ചതിന്റെ നേരെ വിപരീതമാണ്. 3 മുതൽ 9 വരെയാണ് ഈ പ്രശ്നം വരുന്നത്. അതായത് അദദ് മഅദൂദ് മുദക്കറാണോ അദദ് മുഅന്നസാണോ, മഅദൂദ് മുഅന്നസാണോ അദദ് മുദക്കറാണോ, നേരെ വിപരീതമാണ് ചെയ്യേണ്ടത്. തെഹ്തി അല അക്സിൽ മഅദൂദി ഫി തദ്കീരി വതഅനീസി. അപ്പൊ ഉദാഹരണങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഒന്നുകൂടി വ്യക്തമാവും. 1. ഫിൽ ഫസ്ലി സലാസത്തു തുല്ലാബിൻ വ ഹംസു താലിബാത്തിൻ. ഫിൽ ഫസ്ലി ക്ലാസ്സിലുണ്ട് സലാസത്തു തുല്ലാബിൻ. തുല്ലാബ് മുഫ്രദാണല്ലോ. അപ്പൊ തുല്ലാബ് മുഫ്രദായപ്പോ സലാസത്തിന് മുഅന്നസാക്കി. അപ്പൊ ഹംസു ത്വാലിബാത്തിൻ, ത്വാലിബത്ത് മുഅന്നസാണ്, പക്ഷെ ഹംസിന് മുദക്കറാക്കി. ഇവിടെ മുഫ്രദിന്റെ അവസ്ഥയിലുള്ള ഉദാഹരണമാണ് നമ്മൾ പറഞ്ഞത്. സലാസത്തും ഹംസൊക്കെ മുഫ്രദാണ്.
ഇവിടുത്തെ വിധി എന്താ? തഴുത്തിയാല അക്സിൽ മഅദൂദി ഫി തദ്കീരി വതഅനീസ്. നേരെ ഓപ്പോസിറ്റ് ആണ് വരേണ്ടത്, നേരെ വിപരീതമാണ് വരേണ്ടത്. അപ്പോ മഅദൂദ് എന്താണോ നോക്കാം. മഅദൂദ് എന്തായിരിക്കും? മുഫ്രദാണ്. മഅദൂദ് മുദക്കറാണോ? മൂന്നിന്റെ കൂടെയും മൂന്ന് മുതൽ ഒമ്പത് വരെയുള്ള അവസ്ഥയിൽ മഅദൂദ് മുദക്കറാണെങ്കിൽ അദദിനെ മുഅന്നസ് ആക്കണം. മഅദൂദ് മുഅന്നസ് ആണെങ്കിൽ അദദിനെ മുദക്കറാക്കണം. ഇവിടെ വ്യക്തമായ ഉദാഹരണങ്ങൾക്ക് കാണാൻ പറ്റും. സലാസത്തു തുല്ലാബിൻ വ ഖംസു ത്വാലിബാത്തിൻ. ഇപ്പോൾ നമ്മൾ നേരത്തെ തമ്മീസിന്റെ ഹുക്കുമ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. ഈറാബ് തമ്മീസ് സലാസത്തിന്റെ സലാസത്താണ് ഇവിടുത്തെ അദദ്, അതിന്റെ മഅദൂദ് തുല്ലാബ്. ഇനി നമ്മൾ തമ്മീസിന്റെ ഹുക്കുമിൽ പറയുകയാണെങ്കിൽ തന്നെ എന്താണ്, സലാസത്ത് ഇവിടെ മഅദൂദ്, സലാസത്ത് എന്ന് പറയുന്നത് ഇവിടെ മുമയ്യസും തുല്ലാബ് എന്ന് പറയുന്നത് ഇവിടെ തമ്മീസുമാണ് അല്ലെ, തമ്മീസിന്റെ ഹുക്കുമിൽ പറയുകയാണെങ്കിൽ. അപ്പൊ ഇവിടെ തുല്ലാബ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, സലാസത്തുകൊണ്ട് സലാസത്തിന് ശേഷം വരുമ്പോ അതിന്റെ തമ്മീസ് എന്താകണമെന്നാ പറഞ്ഞിട്ടുള്ളത്? അതെ, മുഅന്നസ് ആക്കണം, ജമ്മാക്കണം, മജ്റൂറായിരിക്കണം. അതാണ് തുല്ലാബിൻ ത്വാലിബാത്തിൻ എന്ന് പറഞ്ഞത്. പക്ഷെ നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്ന ഹുക്കും എന്താണ്? ഇവിടെ പഠിപ്പിക്കുന്ന ഹുക്കും തമ്മീസിനെ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ല, അത് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഈ തമ്മീസിനെ നോക്കി അല്ലെങ്കിൽ മഅദൂദിനെ നോക്കിയിട്ട് ഇതിനെ അദദിനെ മുഅന്നസ് ആക്കണോ മുദക്കറാക്കണോ എന്നുള്ളതാണ് ഇവിടുത്തെ ചർച്ച. അപ്പൊ മൂന്ന് മുതൽ ഒമ്പത് വരെയുള്ള ഹുക്കുമില് എന്താ പറഞ്ഞത്? മഅദൂദ് മുദക്കറാണോ അദദിനെ മുഅന്നസ് ആക്കണം, മഅദൂദ് മുഅന്നസ് ആണോ അദദിനെ മുദക്കറാക്കണം, ഇതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഇനി അടുത്തൊന്നെന്ന് പറയണത് ഹംസത്തിലേക്കും സായിഹിലേക്കും നോക്കുക. ഇവിടെ മുറക്കബാണ്, നമ്മൾ മൂന്ന് മുതൽ അഞ്ചു വരെ, മൂന്ന് മുതൽ പത്ത് വരെയുള്ള അവസ്ഥയാണ് പറയുന്നത്, മൂന്ന് മുതൽ ഒമ്പത് വരെയുള്ള അവസ്ഥയാണ് പറയണത്. അപ്പോ ഹംസത്ത എന്നതിലേക്കാണ് നോക്കേണ്ടത്. അഷറ നമ്മൾ വേറെ നിയമം പറയാൻ പോകുന്നുണ്ട്. അപ്പൊ ഹംസത്ത അല്ലെ, മൂന്നിന്റെയും ഒമ്പതിന്റെ ഇടയിലുള്ള സംഖ്യയാണ്. അപ്പൊ ഹംസത്ത ഇവിടെ സായിഹൻ എന്നാണ്. സായിഹൻ എന്ന് പറയുമ്പോ എന്താ, മുദക്കറാണ്. അപ്പൊ അതുകൊണ്ട് മുദക്കറായതുകൊണ്ട് ഹംസത്തിന് മുഅന്നസാക്കി. നീ ഹംസു അഷറത്ത സായിഹത്തൻ, ഹംസു അഷറത്ത സായിഹത്തൻ, ഇവിടെ സായിഹത്ത് മുഅന്നസ് ആയതുകൊണ്ട് ഹംസ് എന്നുള്ള അദദിനെ നമ്മളിവിടെ മുദക്കറാക്കി. അപ്പൊ മുറക്കബിൽ വരികയാണെങ്കിലും, മുറക്കബിൽ വരിക പറഞ്ഞാല് ഹംസത്ത അഷറ, ഹംസ അഷറത്ത, സലാസത്ത അഷറത്ത, സലാസു അഷറ, സലാസത്തു അഷറ, അല്ലെങ്കിൽ സലാസത്തു സലാസു അഷറത്ത എന്നൊക്കെ പറയുന്ന മുറക്കബായ അല്ലെ, മുറക്കബ് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, പതിനൊന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള എണ്ണങ്ങളായിരിക്കും എപ്പോഴും മുറക്കബ്. പത്തൊമ്പത് പതിനൊന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള എണ്ണങ്ങൾ എപ്പോഴും എന്തായിരിക്കും? മുറക്കബായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള മുറക്കബായ അതത് വന്നാലും അതില് അതത് മുദക്കറാണ്, മുദക്കറാവും എപ്പോ? മഅദൂദ് മുഅന്നസ് ആവുമ്പോ. അതത് മുഅന്നസ് ആവും എപ്പോഴ്? അതത് മഅദൂദ് മുദക്കറാവുമ്പോ. അപ്പൊ ഈ ഉദാഹരണങ്ങൾ അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഹംസത്തു അഷറ, ഹംസത്തു അഷറ, ഹംസത അഷറ സായിഹൻ, ഹംസത അഷറ സായിഹൻ, സായിഹ മുദക്കർ, ഹംസത്തു മുഅന്നസ്, ഹംസു അഷറത സായിഹത്തൻ, സായിഹത്തൻ മുഅന്നസ്, ഹംസ് മുദക്കർ. ഹബത മിന ത്വാഇറത്തി ഹംസത്തും ഹംസത്തും വൈഷുറൂന സായിഹൻ വ ഹംസും വൈഷുറൂന സായിഹത്തൻ. ഹബത മിന ത്വാഇറത്തി, ഫ്ലൈറ്റിൽ നിന്ന് വീണു. ഹംസത്തും വൈഷുറൂന സായിഹൻ, ഹംസത്തുൻ വൈഷുറൂന സായിഹൻ. ഇവിടെ ഹംസത്തും വൈഷുറൂന എന്ന് പറഞ്ഞാൽ എന്താണ്? അതത് മഅതൂഫാണ് അല്ലെ. അതത് മഅതൂഫാണ് പറഞ്ഞാല് ഇരുപത് കഴിഞ്ഞ് പിന്നെ ഇരുപത്തൊന്ന്, ഇരുപത്തിരണ്ട്, ഇരുപത്തിമൂന്ന് അങ്ങനെ പോയി ഇരുപത്തൊമ്പത് വരെ, പിന്നെ മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തൊമ്പത് വരെ, നാപ്പത്തൊന്ന് മുതൽ നാപ്പത്തൊമ്പത് വരെ, അമ്പത്തൊന്ന് മുതൽ അമ്പത്തൊന്ന് അമ്പത്തൊമ്പത് വരെ അങ്ങനെ പോയാല് അതൊക്കെ മഅതൂഫായിരിക്കും. ഇങ്ങനെ മഅതൂഫായ അതതുകളാണെങ്കിലും ആ അതതുകളിലെയും ഹുക്കും നമ്മൾ പറഞ്ഞ അതേ അവസ്ഥ തന്നെ. അതായത് സായിഹൻ എന്നത് ഇവിടുത്തെ മുദക്കറാണോ, അതുകൊണ്ട് ഹംസത്തിനെ മുഅന്നസാക്കി. ഇഷുറൂന സായിഹത്തൻ, ഹംസും വൈഷുറൂന സായിഹത്തൻ, സായിഹത്തൻ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്?
അത് മുഅന്നസാണ്, അതുകൊണ്ട് ഖംസിനെ മുഅന്നസ് ആക്കി. അപ്പൊ മഅതൂഫ് അലൈഹി ആണെങ്കിലും എന്തായിരിക്കും? തഅതീ അലാ ആകിസിൽ മഅദൂദി ഫി തദ്കീരി വതഅനീസി. ഇവിടെ നമ്മൾ 1 മുതൽ 9 വരെ ഉള്ളതും പഠിച്ചു. 1-ന്റെയും 2-ന്റെയും കൂടെ ശ്രദ്ധിക്കാനുള്ളത് വളരെ സിമ്പിളാണ്. 1-ന്റെയും 2-ന്റെയും കൂടെ അവസ്ഥ മഅദൂദ് മുദക്കറാണോ അദദ് മുദക്കർ, മഅദൂദ് മുഅന്നസാണോ അദദ് മുഅന്നസ് എന്നാ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് കടന്നാൽ 3 മുതൽ 9 വരെയുള്ള അവസ്ഥ അതിന്റെ നേരെ ഓപ്പോസിറ്റ് പഠിച്ചാൽ മതി. അതായത് മഅദൂദ് മുദക്കറാണെങ്കിൽ അദദ് മുഅന്നസ്, മഅദൂദ് മുഅന്നസ് ആണെങ്കിൽ അദദ് മുദക്കർ. ഇത് പഠിച്ചു വെച്ചാൽ വളരെ സിമ്പിളാണ്, തെറ്റാതെ നമുക്ക് അദദിനെ മനസ്സിലാക്കാൻ പറ്റും. ഈ അദദിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പല ആൾക്കാർക്കും തെറ്റുകയും അതോടൊപ്പം തന്നെ നമ്മളെ നമ്മളെ കോമ്പറ്റേറ്റീവ് എക്സാമുകളിലും അല്ലാതെ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്ന ഒരു ക്വസ്റ്റ്യനും ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ രീതികൾ വളരെ പെട്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. അപ്പൊ 3 മുതൽ 9 വരെയുള്ള അവസ്ഥ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ് പറഞ്ഞത്? 3 മുതൽ 9 വരെയുള്ള അവസ്ഥകളിൽ 3 അവസ്ഥയിലും മുഫ്റദായാലും മുറക്കബായാലും മഅതൂഫ് അലൈഹി ആണെങ്കിലും മഅദൂദ് മുദക്കറാണെങ്കിൽ അദദ് മുഅന്നസ്, മഅദൂദ് മുഅന്നസ് ആണെങ്കിൽ അദദ് മുദക്കർ. ഇനി പഠിക്കാനുള്ളത് തദ്കിറുൽ അദദ് വ തഅനീസിന് ഏത് അക്ഷരാണ്, ഏത് അദദാണ്? അദദ് അഷറ അല്ലെ. അഷറിനായിട്ട് പ്രത്യേക നിയമമാണ്. അഷറിന് 2 അവസ്ഥ ഉണ്ടാവും, അതുകൊണ്ട് 2 അവസ്ഥയിലുള്ള 2 നിയമം വരും. അപ്പൊ ഒന്ന് ഹാലത്താനി, ഒന്ന് മുഫ്രദായിട്ട് വരും. അഷർ എന്നുള്ളത് മുഫ്രദായിട്ട് വരാലോ, പിന്നെ മുറക്കബായിട്ട് വരാം. ഇപ്പൊ അഹദ അഷറ ഇസ്ന അഷറ സലാസ അഷറ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വരാലോ. അപ്പൊ അങ്ങനെ വരുമ്പോഴും എന്താണ് ഹുക്കും എന്നാണ് ഇവിടെ പറയാനുള്ളത്. 2 ഹുക്കുമിനും 2 ആലത്തിനും 2 ഹുക്കുമാണ്, നല്ല മനസ്സിലാക്കുക. 10ന് മാത്രം 2 ഹാലത്തിലും 2 ഹുക്കുമാണ്. 1 മുതൽ 9 വരെ പറഞ്ഞത് 3 ഹാലത്തുകൾ ഉണ്ടെങ്കിലും ഹുക്കും ഒന്ന് തന്നെയായിരുന്നു. 3 ഹാലത്തുകൾ ഉണ്ടെങ്കിലും ഹുക്കും ഒന്നായിരുന്നു. എന്നാൽ ഇവിടെ 2 ഹാലത്തുണ്ട്, 2 ഹുക്കുമുണ്ട്. അപ്പൊ ആ ഷറത്തിന് മുഫ്രദായിട്ടും വരാം മുറക്കബായിട്ടും വരാം. അപ്പൊ മുഫ്രദായിട്ട് വരുമ്പോഴെങ്ങനെയാണ്? മുഫ്രദായിട്ട് വരുമ്പോ തഹ്തി അല ആക്സിൽ മഅദൂദി ഫി തദ്കീരി വതഅനീസി ഇദാ കാന മുഫ്രദൻ അല്ലെ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു മുഫ്രദായിട്ട് വരാണെങ്കിൽ ഇപ്പോ അഷറത്ത അക്ലാമിൻ എന്ന് പറയും അല്ലെ. അഷറത്തു അക്ലാമിൻ, കലമ് എന്ന് പറയുന്നത് എന്താണ്? മുദക്കറാണ്. അപ്പൊ അഷറത്തിന് നമ്മൾ മുഅന്നസ് ആക്കി. തിരിച്ച് ത്വാവിലത്ത് എന്നതിലേക്ക് അഷറത്ത് പറയണെങ്കിലോ, അപ്പൊ അഷറു ത്വാവിലത്ത് ത്വാവിലാത്തിൻ എന്നാ പറയാം. അഷറു ത്വാവിലാത്തിൻ, ഇവിടെ എന്തായി? ത്വാവിലത്ത് മുഅന്നസ് ആയതുകൊണ്ട് അഷറിന് മുദക്കറാക്കി. അപ്പോ മുഫ്രദായി വരുമ്പോ, അഷർ തനിച്ച് വരുമ്പോ, മുഫ്രദായിട്ട് എണ്ണി വരുമ്പോ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. അത് 3 മുതൽ 9 വരെ പറഞ്ഞതിന്റെ അതേ നിയമമാണ്. 3 മുതൽ 9 വരെ പറഞ്ഞ അതേ നിയമം തന്നെയാണ് അഷറിന് ഉള്ളത്. അഷർ മുഫ്രദായി വരുമ്പോ 3 മുതൽ 9 വരെ പറഞ്ഞ അതേ നിയമം. എന്താണ് നിയമം? മഅദൂദ് മുദക്കറാണെങ്കിൽ അദദ് മുഅന്നസ്, മഅദൂദ് മുഅന്നസ് ആണെങ്കിൽ അദദ് മുദക്കർ. ഇതാണ് ഇവിടുത്തെ നിയമം. ഇനി രണ്ടാമത്തെ ഒരു ഹാല് എന്ന് പറയുന്നത് എന്തായിരിക്കും? രണ്ടാമത്തെ ഹാല് മുറക്കബായിട്ട് വരിക എന്നുള്ളതാണ്. മുറക്കബായി വരുമ്പോ നമ്മൾ 1-ന്റെയും 2-ന്റെയും നിയമം പറഞ്ഞില്ലേ, എന്താ? മുവാഫക്കായിട്ട് വരിക എന്നർത്ഥം. അപ്പൊ തഹ്തി മുവാഫഖൻ ലിൽ മഅദൂദ് ഫി തദ്കീരി വതഅനീസി ഇദാ കാന മുറക്കബൻ മഅദിൻ ആഖറ. അപ്പൊ എങ്ങനെ പറയാം? 11 പേന എന്ന് എങ്ങനെ പറയും? 11 പേന. അഹദ അഷറ, അപ്പൊ അഹദ് മുദക്കറാണ്, അഷറും മുദക്കറാണ്, അതുപോലെ തന്നെ കലമ് മുദക്കറായതുണ്ട്. അപ്പൊ അഹദ അഷറ കലമൻ അല്ലെ. ഇനി അതുപോലെ ഷഹാദത്തൻ എന്നാണെങ്കിലോ, ഇഹ്ദ അഷറത്ത ഷഹാദത്തൻ. ഇനി ഇത് 15 സർട്ടിഫിക്കറ്റ് എന്നാണെങ്കിൽ എങ്ങനെ പറയണം? 15 സർട്ടിഫിക്കറ്റ് ഷഹാദത്ത് എന്നുള്ളത് ഇവിടത്തെ മുഅന്നസ് ആണ്, അതുകൊണ്ട് നമുക്ക് പഠിച്ചിട്ടുള്ളത് 15 പറയുമ്പോ അവിടെ 5 വരുന്നുണ്ട്. 5-ന്റെ നിയമം എന്താണ്? ഓപ്പോസിറ്റ് വരണം എന്നാണ്. പക്ഷെ ഇവിടെ അഷറും വരുന്നുണ്ട്. അഷറിന്റെ നിയമം എന്താ? വേറൊന്നിന്റെ കൂടെ മുറക്കബായി വരികയാണെങ്കിൽ ഇവിടുത്തെ നിയമം എന്താ? യോജിച്ച് വരണം എന്നാണ്. ഇപ്പൊ ഇവിടെ 15 എന്നൊക്കെ പറയുമ്പോ 2 നിയമം നമ്മൾ അവിടെ അപ്ലൈ ചെയ്യണം. ഒന്ന് 5-ന്റെ നിയമം, പിന്നൊന്ന് അഷറിന്റെ നിയമം അപ്ലൈ ചെയ്യണം. അപ്പൊ 5-ന്റെ നിയമം എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് വരിക എന്നുള്ളതാണ്. അഷറിന്റെ നിയമം എന്താ?
അക്ഷരന്റെ നിയമം തനിച്ചാണെങ്കിൽ എന്തായിരിക്കും ഓപ്പോസിറ്റ് ആണ്, തനിച്ചല്ലാതെ വരികയാണെങ്കിൽ അതായത് മുറക്കപ്പായിട്ട് വരികയാണെങ്കിൽ യോജിച്ചും വരണം. അപ്പൊ ഇവിടെ എന്തായി പതിനഞ്ച് ഷഹാദത്ത് എന്ന് എങ്ങനെ പറയും? പതിനഞ്ച് ഷഹാദ ഹംസു അഷറത ഷഹാദത്തൻ, ഹംസ അഷറത ഷഹാദത്തൻ, ഹംസ അഷറത ഷഹാദത്തൻ. ഇവിടെ എന്ത് മനസ്സിലായി? മുഫ്രദായി വരുമ്പോ ഓപ്പോസിറ്റ് വരണം അഷർ, മുറക്കബായി വരുമ്പോ ആദത്തിൻ അമായതിനോട് യോജിച്ച് വരികയും വേണം എന്നാണ് നമ്മൾ പറഞ്ഞത്. ഉദാഹരണങ്ങളിലൂടെ നമുക്കത് വ്യക്തമാവാം. ഖറഅത്തു അഷറത കുത്തുബിൻ, ഖറഅത്തു ഞാൻ വായിച്ചു അഷറത കുത്തുബിൻ അല്ലെ, പത്ത് പുസ്തകങ്ങൾ. വ അഷറു ഖിസസിൻ, വ അഷറു ഖിസസിൻ, അഷറ ഖിസസിൻ ഞാന് പത്ത് പുസ്തകങ്ങള് കഥകളും വായിച്ചു. ഇപ്പൊ ഇവിടെ എന്തുണ്ടായത്? കിതാബ് എന്ന് പറയുന്നത് മുദക്കറാണ്, അതുകൊണ്ട് അഷറത്ത് മുഅന്നസാക്കി. ഖിസത്ത് എന്ന് പറയുന്നത് മുഅന്നസാണ്, അതുകൊണ്ട് അഷറിനെ മുഅന്നസാക്കി. അപ്പൊ അത് മുഫ്രദിന്റെ അവസ്ഥയിൽ ഓ മൂന്ന് മുതൽ ഒമ്പത് വരെ പറഞ്ഞ അതേ നിയമം തന്നെയാണ്. തഹ്തിയാലിസിൽ മഹദൂദി ഫി തസ്കീർ, തസ്കീരി തസ്കീറൻ വതൈനീസൻ ആകുമ്പോ ഫി വേണ്ട. അപ്പൊ അല ആക്സിൽ മഹദൂദി ഫി തസ്കീരി വതൈനീസ് എന്ന് ചേർത്ത് വായിക്കും. ഫി തസ്കീരി വതൈനീസി, അതല്ലെങ്കിൽ അല ആക്സിൽ മഹദൂദി തസ്കീറൻ വതൈനീസൻ എന്ന് വായിക്കാം. ഖറഅത്തു ഖംസത അശറ, ഖംസത അശറ കിതാബൻ, വ ഖംസ അശറത ഖിസ്സതൻ. ഇവിടെ മുറക്കബായി വന്നു, അശറത്ത് മുറക്കബായി വന്നാൽ എന്താണ്? ഖറഅത്തു ഖംസത അശറ കിതാബൻ വ ഖംസ അശറത ഖിസ്സതൻ, ഖറഅത്തു ഖംസത അശറ, ഖംസത അശറ കിതാബൻ. ഇവിടെ ഖംസിന്റെ നിയമം നമ്മൾ പഠിച്ചു, ഓപ്പോസിറ്റ് വരണം. അപ്പൊ കിതാബ് മുദക്കർ ആയതുകൊണ്ട് ഖംസത്ത് മുഅന്നസായി. പിന്നെ അഷറിന്റെ നിയമമാണ് നോക്കാനുള്ളത്. അഷറിന്റെ നിയമത്തിൽ നമ്മൾ എന്താ പറഞ്ഞത്? അത് മുറക്കബായി വരുമ്പോൾ യോജിച്ചു വരണം. അപ്പൊ ഇവിടെ മുറക്കബാണ്, അതുകൊണ്ട് അഷർ എന്നുള്ളത് കിതാബിനോട് യോജിച്ചു വന്നു. അപ്പൊ ഖറഅത്തു ഖംസത അശറ കിതാബൻ വ ഖംസ അശറത ഖിസ്സതൻ, മുറക്കബാണ്, അതുകൊണ്ട് മുവാഫഖുൽ ലിൽ മഅദൂദി തസ്കീറൻ വ തഅനീസൻ. അഷർ എന്നുള്ളത് കിതാബിനോട് യോജിച്ചു വന്നു, അഷറത്ത് എന്നുള്ളത് ഖിസ്സത്തിനോട് യോജിച്ചു വന്നു. അപ്പൊ ഇവിടെ ഹംസത്തിന്റെ നിയമം നമ്മൾ വേറെ നേരത്തെ പഠിച്ചു. അപ്പൊ ഇവിടെ മുറക്കബായിട്ട് അഷറിലേക്കാണ് നോക്കുന്നത്. അപ്പൊ അഷറിന്റെ രീതി, അഷർ മുഫ്രദായി വരുമ്പോ ഓപ്പോസിറ്റ് വരണം, മുറക്കബായി വരുമ്പോ യോജിച്ചും വരണം എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചത്. ഇനി അടുത്തൊന്ന് പഠിക്കാനുള്ളത് അലാദാദ്മിന ലിഷിരീനയിലെ തിസ്ഫീൻ വൽ മിഅ വൽ അൽഫു നാഫത്തിമ, ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് അല്ലെ, നൂറ് ആയിരം അതിന്റെ ഇരട്ടികള്, ഇതിലൊക്കെ എങ്ങനെയാണ് മുദക്കറാക്കേണ്ടത് മോഹന്നസാക്കേണ്ടത് എന്നുള്ളതാണ് ചർച്ച. ഇവിടെ എന്താണ് പറയാനുള്ളത്? ഒരു ഉദാഹരണം നോക്കുക. ഫിൽ ഫസ്ലി ഇഷുറൂന താലിബൻ വ സലാസൂന താലിബത്തൻ, ഇഷുറൂന താലിബൻ വ സലാസൂന താലിബത്തൻ. എന്താ പറഞ്ഞ? ലാ യതഗയ്യറു ലഫ്ളുഹ മഅൽ മഅദൂദിൽ മുദക്കരി വൽ മുഅന്നസി, ഈ ഇരുപത് മുതൽ മുപ്പത് വരെയുള്ള അവസ്ഥയിൽ നമുക്ക് ഒരു മാറ്റമില്ല അല്ലെ. ഇരുപതാണെങ്കിലും മുപ്പതാണെങ്കിലും നാൽപ്പതാണെങ്കിലും നൂറാണെങ്കിലും ആയിരം ആണെങ്കിലും ഇവിടെ മഅദൂദ് മുദക്കറാണോ മുഅന്നസാണോ നോക്കേണ്ട ആവശ്യമില്ല. എന്തായിരിക്കും അതിനൊരു രീതി ഉണ്ട്, ഇഷുറൂന സലാസൂന ഹംസൂന, അല്ലെങ്കിൽ നെസ്ബിന്റെ അവസരത്തിലോ ജെറിന്റെ അവസരത്തിലോ സലാസീന അല്ലെങ്കിൽ ഹംസീന സിത്തീന എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പൊ ലാ യതഗയ്യറു ലഫ്ളുഹ മഅൽ മഅദൂദിൽ മുദക്കരി അവിൽ മുഅന്നസി, അതാണ് ഇവിടെ പറയാനുള്ളത്, ഒരു മാറ്റം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഫിൽ മദ്രസത്തി മിയത്തു താലിബിൻ വ മിയത്തു താലിബത്തിൻ, ഫിൽ മദ്രസത്തി മിയത്തു താലിബിൻ വ മിയത്തു താലിബത്തിൻ, ഇവിടെ താലിബ് താലിബത്ത് വ്യത്യസ്തമായെങ്കിലും മിയത്തിന് എന്തില്ല, മാറ്റം സംഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഫിൽ ജാമിയത്തി അൽഫു താലിബിൻ വ അൽഫു താലിബത്തിൻ, അൽഫു താലിബിൻ വ അൽഫു താലിബത്തിൻ, ലാ തഗയ്യറു ലഫ്ളുഹുമ മഅൽ മഅദൂദി മുദക്കരി വൽ മുഅന്നസി, താലിബത്ത് മുഅന്നസായി പക്ഷെ അൽഫ് അവിടെ തന്നെ അതേ ലഫ്ളിൽ തന്നെ കിടക്കണം, അതിന് മാറ്റമുണ്ടാവില്ല എന്നർത്ഥം. അത് നമ്മൾ പഠിച്ചു വെച്ചത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പിന്നെ നമ്മൾ എന്തിന് പഠിക്കാനുള്ളത്, ഈ തസ്കീർ തഹ്നീസിൽ പഠിക്കാനുള്ളത്. ഇപ്പൊ മൂന്ന് അവസ്ഥയാണ് നമ്മൾ പഠിച്ചത്, തസ്കീർ തഹ്നീസിൽ മൂന്ന് അവസ്ഥ നമ്മൾ പഠിച്ചു. ഏതാ മൂന്ന് അവസ്ഥ? ഒന്നും രണ്ടിന്റെ അവസ്ഥ നമ്മൾ പഠിച്ചു, ഒന്നും രണ്ടിന്റെ അവസ്ഥ. അപ്പൊ മൂന്നല്ല, നാലവസ്ഥ നമ്മൾക്ക് പറയാൻ പറ്റും. ഒന്നും രണ്ടിന്റെ അവസ്ഥ, ഒന്നും രണ്ടും എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? മുദക്കർ ആണെങ്കിൽ മഅദൂദ് മുദക്കർ ആണെങ്കിൽ അദദ് മുദക്കർ, മഅദൂദ് മുഅന്നസ് ആണെങ്കിൽ അദദ് മുഅന്നസ്.
മൂന്ന് മുതൽ ഒമ്പത് വരെയുള്ള അവസ്ഥ പറഞ്ഞത് നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് മഅദൂദ് മുദക്കർ ആണെങ്കിൽ അദദ് മുഅന്നസ്, മഅദൂദ് മുഅന്നസ് ആണെങ്കിൽ അദദ് മുദക്കർ. ഇനി പത്തിനാണ് അവസ്ഥ പറഞ്ഞത്. പത്തിന് രണ്ട് നിയമം പറഞ്ഞു. പത്തിന് രണ്ട് അവസ്ഥയും രണ്ട് നിയമമുണ്ട്. ഒന്നാമത്തെ അവസ്ഥ പറഞ്ഞാൽ മുഫ്രദായി വരികയാണ്. അത് മൂന്ന് മുതൽ ഒമ്പത് വരെയുള്ള അതേ നിയമമാണ്. അതായത് ഓപ്പോസിറ്റ് വരണം. അതായത് മഅദൂദ് മുദക്കർ ആണെങ്കിൽ അദദ് മുഅന്നസ്, മഅദൂദ് മുഅന്നസ് ആണെങ്കിൽ അദദ് മുദക്കർ. ഇനി ഷറത്തിന്റെ തന്നെ വേറൊരു നിയമം എന്ന് പറഞ്ഞത് മുറക്കബായി വരുമ്പോഴുള്ള അവസ്ഥയാണ് പറഞ്ഞത്. മുറക്കബായി വരുമ്പോഴുള്ള അവസ്ഥ ഒന്നിന്റെയും രണ്ടിന്റെയും അവസ്ഥയാണ്. അതായത് അദദിനോട് മഅദൂദിനോട് അദദ് യോജിച്ചു വരണം. തദ്കീർ വതൈനീസി അദദ് മഅദൂദ് മുഅന്നസ് ആണെങ്കിൽ അദദ് മുഅന്നസ് തന്നെ. അഷറത്തു അല്ലെ, ഖംസത്തു ഖംസത്തു അഷറ കലമൻ അല്ലെ. ഇവിടെ ഖംസത്ത് എന്നുള്ളത് കലമിനോട് ഓപ്പോസിറ്റ് വന്നു, പക്ഷെ അഷർ എന്നുള്ളത് കലമിനോട് യോജിച്ചു വന്നു. അതാണ് ഇവിടെ പറഞ്ഞത് അഷറത്തിന്റെ നിയമം. പിന്നെ സലാസൂന മുതൽ ഇരുപത് മുതൽ പിന്നെ തൊണ്ണൂറ്, നൂറ്, ആയിരം വരെയുള്ള ഇത്തരം സംഖ്യകൾ അവിടെ നമുക്ക് എന്തില്ല, മാറ്റങ്ങളില്ല. അത് മുദക്കറായാലും മുദന്നസ് ആയാലും അതിന്റെ ലഫ്ദിന് മാറ്റമില്ല. ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത്.